ഫാമിലി മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇതുവരെ പടം എനിക്ക് ഒരു വൺ ടൈം വാച്ചുള്ളതായിട്ട് ഫീൽ ചെയ്തത്. നമ്മള് പിന്നെ കുറച്ചേരായി മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ട് കംപ്ലീറ്റ് ലവ് സ്റ്റോറീസ് ആണ്. ലവ് സ്റ്റോറീസിന്റെ മൂന്ന് നാല് ലവ് സ്റ്റോറികൾ. യൂട്ടോക് എൻ്റർടൈൻമെൻ്റ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികളുടെ ഇഷ്ടതാരം ബിജു മേനൻ നായകനാവുന്ന വിഷ്ണു മോഹൻ എഴുതി സംവിധാനം ചെയ്യുന്ന കഥ ഇന്നുവരെ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. നിഖില വിമൽ, സിദ്ദിഖ്, രഞ്ജി പണിക്കർ തുടങ്ങിയ ഒരുപാട് താരനിര തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഭാഗമായിട്ടുണ്ട്. അപ്പോൾ കഥ ഇന്നുവരെ എന്ന സിനിമയുടെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ബാ, പടം എങ്ങനെയുണ്ടായിരുന്നു? കഥ പോയിക്കുന്ന രീതിയൊക്കെ നല്ല രസമാണ്. അതായത് ഫസ്റ്റ് ഹാഫ് ഒക്കെ കാണുമ്പോൾ ഒരു നാല് പേരൊക്കെ ലാഗ് ഫീൽ ചെയ്തിരുന്നില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫ് ഒരു നാല് തരം കഥ കാണുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് നാല് പേരുടെ കഥ പറയുന്ന രീതിയായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ ക്ലൈമാക്സ് എത്തിയപ്പോൾ അതൊക്കെ കണക്ട് ചെയ്ത് ഒറ്റ രീതി ഒറ്റ ഒരു കഥ പറയുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് അതൊക്കെ രസമായിട്ടുണ്ട്. എന്തായാലും അഭിനയിച്ച എല്ലാവരും കിടലൻ്റ് ചെയ്തിട്ടുണ്ട്. ബിജു മേനോൻ, അതേപോലെ അനുശ്രീ, അതേപോലെ നിഖില വിമൽ, പിന്നെ സിദ്ദിഖ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. റേറ്റിങ്ങിനുള്ളൊരു പടം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു പറയുകയാണെങ്കിൽ ഒരു ഫൈവിലൊരു ത്രീ കൊടുക്കാം. അങ്ങനത്തെ ഒരു ഒരു ഇതിലൊരു നല്ലൊരു കഥയുണ്ട്, കഥയും കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ കാണാവുന്ന കൊള്ളാവുന്ന ഒരു പടം. പടം കൊള്ളാം, ഒരു വെറൈറ്റി പടമാണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ടല്ല, പക്ഷേ ഈ മേതിൽ ദേവി ബിജുവിൻ്റെ കോമ്പോസിൻസ് ഒക്കെ വളരെ ഭയങ്കര വർക്കൗട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രണയമാണ്. അപ്പോൾ അത് നമ്മളെ സൊസൈറ്റി അംഗീകരിക്കാത്ത പല കാര്യങ്ങൾ അതിലുണ്ടെങ്കിലും പേഴ്സണലി അവരവരുടെ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ ആ രീതി നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ആ കോമ്പോസിൻസ് ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഇതിൽ പല ജനറേഷൻസ് കാണിച്ചു. അപ്പോൾ അതിൽ നാല് ജനറേഷൻ ഉണ്ട്. ഹക്കീം ഷാജഖാനുണ്ട്, അനുശ്രീ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, സിദ്ദിഖ്, അപ്പോൾ ഈ രഞ്ജി പണിക്കർ, അപ്പോൾ ഇവരെല്ലാവരും അങ്ങ് പോകുന്നുണ്ട്. അപ്പം ഈ നിഖില വിമൽ, അനുശ്രീ ആണെങ്കിലും ഹക്കീം ആണെങ്കിലും ഇവരെല്ലാവരും പെർഫോമൻസ് വൈസ് സൂപ്പർബായിട്ടുണ്ട്. നാല് ജനറേഷൻ നല്ല രീതിയിലാണ്. ക്ലൈമാക്സ് ഒരു കൈയടിക്കുള്ള ക്ലൈമാക്സും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നി എല്ലാ ടൈപ്പ് ജനറേഷനും പടം ഇഷ്ടപ്പെടും. ഓറോ കൊള്ളാം. ശരി, പടം എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ കുറച്ചേരായി മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ട് കംപ്ലീറ്റ് ലവ് സ്റ്റോറീസ് ആണ്. അതായത് ലവ് സ്റ്റോറീസിന്റെ മൂന്ന് നാല് ലവ് സ്റ്റോറികൾ. പിന്നെ അവസാനത്തെ ഒരു പിന്നെ ആദ്യത്തെ ഒരു പകുതികളിൽ ഈ കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടും എന്താണ് ഈ കഥ സംഭവിക്കുന്നത്, ഫസ്റ്റ് ഹാഫ് നമുക്ക് എന്താ സംഭവിക്കുന്നത് മനസ്സിലായി, സെക്കൻഡ് ഹാഫിൽ നടക്കുമ്പോഴേക്കും ഇവരുടെ ഒരു പ്രണയകഥകൾ കുറേ മുന്നോട്ട് പോയി. അപ്പം ശരിക്കും റിയൽ ജീവിതത്തിൽ സംഭവിക്കുന്ന പോലെയാണ്. എല്ലാ പ്രണയകഥകളും സക്സസ് അല്ല. നമുക്ക് സിനിമാറ്റിക്കായിട്ട് കൂടുതലധികം കാണിച്ചില്ല. നമ്മൾ വിചാരിക്കുന്നത് സാധാരണ ഒരു പ്രണയകഥ പോലെ അങ്ങേ പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ കാണിച്ചു. കാരണം പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സക്സസ് മാത്രമല്ലല്ലോ, അത് സിനിമകളിൽ മാത്രം അങ്ങനെ കംപ്ലീറ്റ് സക്സസ് ആവുന്നതുകൊണ്ട് സക്സസ് ആവാത്തതുകൊണ്ട്. അപ്പം പിന്നെ ഇതിൽ തന്നെ പല ഒരു ക്ലീഷ സംഭവങ്ങളും ഇതിൽ ഇവർ പൊളിച്ചിട്ടുണ്ട്. കാരണം നായകൻ ഇങ്ങനെയായിരിക്കണം, നായിക ഇങ്ങനെയായിരിക്കണം. ഇതിൽ വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നുള്ള പല കാലഘട്ടങ്ങളിലുള്ള പല അത് ആ ക്ലീഷയെ പൊളിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നായകൻ ഇങ്ങനെയാണ്, നായിക ഇങ്ങനെയാവണം എന്നുള്ള സാധാരണ മുൻധാരണകളൊക്കെ ഈ പടം ശരിക്കും പൊളിച്ചിട്ടുണ്ട്. ക്ലൈമാക്സിലേക്ക് ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട്. അതിൽ കുറച്ചൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ഇത്രയും വലിയതായിട്ടുള്ള രീതിയിലൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് സ്പോയിലറായി പോകും. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഫാമിലി ആയിട്ട് പിന്നെ എന്താണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുക, അല്ലെങ്കിൽ കപ്പിൾസിന് വന്ന് കാണാൻ പറ്റുന്ന ലവേഴ്സിന് വന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നെ ഒരു ഒരു അതിൽ അണ്ടർലൈൻ ആയിട്ട് കുറേ പറയാതെ പോകുന്നത്, ഇപ്പോൾ മേപ്പടിയാനാണ് ഈ വിഷ്ണുമോഹൻ്റെ മുൻപത്തെ സിനിമ, അതിലും അണ്ടർലൈനായിട്ട് വേറൊരു കഥ, വേറൊരു എന്താണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന വേറൊരു സംഭവത്തിലൂടെയും കൂടി കഥ സ്പർശിച്ച് പോകുന്നുണ്ട്. കാരണം ഈ പ്രണയത്തിനെതിരായി വരുന്നവർ എന്താണ് പറയുക, എല്ലാം വരുമല്ലോ, കൂട്ടുകാർ വരും, ജാതി വരും, മതം വരും, അങ്ങനെ പല പല, പിന്നെ നമ്മുടെ സമൂഹത്തിലെ സ്റ്റാറ്റസ് ഇതിനെതിരാവും, അങ്ങനെ ഏത് ജോലി പെട്ട ചെയ്യുന്നവർക്ക് ഏത് ഇത് ഒരു പ്രണയം സക്സസ് ആക്കുക എന്ന് പറഞ്ഞത് ഏത് കാലഘട്ടത്തിലും എളുപ്പമല്ല. കാരണം ഇത് പല കാലഘട്ടം കാണിക്കുന്നത്, എല്ലാ കാലഘട്ടത്തിലുള്ള ആ സ്ട്രഗിൾസ് കാണിച്ചുകൊണ്ട് ഒരു രണ്ട് മണിക്കൂർ നന്നായിട്ട് ചിന്തിക്കാനും ഒരു റിലാക്സ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രണയ കഥകളുടെ ഒരു എന്താ പറയുക ഒരു സീരീസ് പോലെ പല കഥകൾ ഗംഭീരമായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴേക്കും ഇങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു. ക്ലൈമാക്സ് ഇതായിരുന്നു.
അല്ല, നമ്മൾ സ്ക്രിപ്റ്റിംഗ് സമയത്ത് ഇത് നമുക്കറിയാലോ, പക്ഷേ ഇത് നമ്മൾ വായിച്ചതിനേക്കാൾ എത്രയോ മുകളിലാണ് വിഷ്വല് വന്നപ്പോൾ. ഞാൻ ഇപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ സിനിമ ഔട്ട് കാണുന്ന ഇപ്പോഴും, അപ്പം നമ്മൾ വായിച്ച് നമുക്ക് അറിയുന്നതിനേക്കാൾ ഒരുപാട് മുകളിലാണ് ഇപ്പോൾ കാണുന്നത് വിഷ്വലി കണ്ടത്. അപ്പം അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റുള്ളതാണ്. വിഷ്ണുവിൻ്റെ ഒരു ഭയങ്കര രസമുള്ള എഴുത്തും മേക്കിങ്ങും അത് ഭയങ്കര ജെല്ലായി. അപ്പം ടുവേർഡ്സ് ക്ലൈമാക്സിൽ ഒരു 10 മിനിറ്റ് നമുക്ക് അയ്യോ എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഒരു തരിപ്പ് എല്ലാവർക്കും കിട്ടും. അത് സന്തോഷം. ബിജന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന 3rd സിനിമയാണ്. ഞാൻ അയ്യപ്പനും കോശിയും ചെയ്തു ലളിതം സുന്ദരം ഈ സിനിമ. ഭയങ്കര ഈസി ആയിട്ടാണ് ബിജന്റെ ഓരോ ക്യാരക്ടറും എടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പനും കോശിയിലെ മുണ്ടൂർ മാഡലിലേക്ക് മാറിയതിൻ്റെ വേറെ എക്സ്ട്രീം, വേറെ ഒരു സാധാരണ ഒരു തിരുവനന്തപുരത്തെ ഒരു പ്യൂണിലേക്ക് ഉള്ള സ്വിച്ചിങ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അത്ര ഈസിയാണ്. എനിക്ക് ഒരു എഫേർട്ടും എടുക്കാണ്ട് ഭയങ്കര രസമായിട്ട്, എന്നാൽ നമ്മളൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന എഫക്റ്റിലാണ് ബിജന്റെ ചെയ്യുന്നത്. അത് വലിയ സന്തോഷം. അത് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസും അനുഭവത്തിൻ്റെ ഒക്കെ ഒരു ഗുണമാണ്. അപ്പം അതിനകത്ത് ഞാൻ അഭിപ്രായം പറയുന്ന ആളൊന്നുമില്ല, അത് കണ്ട് നമ്മൾ ആസ്വദിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ആ നല്ല നല്ലൊരു മൂവിയാണ് ചേട്ടൻ. സിനിമ ഉണ്ടോ? ആ എങ്ങനെയുണ്ട് ചേട്ടൻ? അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, ARM കാണണം, അജയൻ്റെ അണ്ണാമോഷണം. അതിനകത്ത് ഞാൻ ജൂനിയറായി അജയനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് സിനിമയും വന്ന് കാണണം, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു ചേട്ടാ.